ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. പ്രഥമ മന്ത്രത്തിൽ അവിദ്യ കാമകർമ്മരൂപീ കാരണത്താൽ അവിദ്യ കാമകർമ്മരൂപീ മൃത്യു എപ്രകാരമാണ് എന്നാണ് നാം ഇതുവരെ കണ്ടുവന്നത്. ഇവിടെ കാര്യവും കാരണവും ഒന്നാകുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഒന്ന് തന്നെ കാര്യവും കാരണവുമാകുന്നത് ഏതു പ്രകാരത്തിലാണ്? അതുകൊണ്ട് വിശേഷണം വിതതസ്യ വിസ്തൃതസ്യ സൂക്ഷ്മമായ അവിദ്യാകാമകർമ്മങ്ങൾ കാരണമാണ്. അതുപോലെ സ്ഥൂലമായ അവിദ്യാകാമകർമ്മം ഇരിക്കുന്നു, അത് കാര്യമാണ്. അപ്പോൾ സൂക്ഷ്മമായ അവിദ്യാകാമകർമ്മങ്ങൾ കാരണവും സ്ഥൂലമായ അവിദ്യാകാമകർമ്മങ്ങൾ കാര്യവുമാണ്. ബാലകരിൽ സൂക്ഷ്മരൂപത്തിൽ അവിദ്യാകാമകർമ്മം ഇരിക്കുന്നു, പിന്നീടതൊരു സ്ഥൂലരൂപത്തിലാകുന്നു, വിതതമാകുന്നു, വിസ്തൃതമാകുന്നു. വളരെ ശൈശവം മുതൽ നോക്കിക്കണ്ടാൽ എങ്ങനെയാണ് അതിസൂക്ഷ്മമായിരിക്കുന്ന പ്രകടമാവാത്ത വാസനാരൂപത്തിൽ ബീജരൂപത്തിൽ അന്തസ്ഥിതമായിരിക്കുന്ന കാമ കർമ്മങ്ങൾ അവിദ്യയോടുകൂടി വികസിച്ച് ഒരു ലോകമായി തീരുന്നത്. കാമത്തിനും കർമ്മത്തിനും അവിദ്യയ്ക്കും ആസ്പദമാക്കി അനേക ലോകങ്ങളിലാണ് അനേകർ അനേക തവണ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആശയവിനിമയത്തിലും മറ്റും ഒട്ടുവളരെ സംഘർഷങ്ങളുണ്ടാകുന്നത്. ജീവിതം എടുത്തു നോക്കിയാൽ മാനവ ജീവിതത്തിൽ ഒട്ടേറെ സംഘർഷങ്ങളുണ്ടാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ വിസ്തൃതമായാൽ അവിദ്യ എപ്പോൾ വിസ്തൃതമാകുന്നു? അപ്പോൾ മിഥ്യാജ്ഞാനരൂപി അവിദ്യ പ്രകടമാകുന്നു. അനിത്യാശുചി ദുഃഖാനാത്മസു നിത്യശുചി സുഖാത്മവ്യതിര അവിദ്യ. അനിത്യാശുചി ദുഃഖാനാത്മസു നിത്യശുചി സുഖാത്മഖ്യാതിരവിദ്യ. സുഖാത്മഖ്യാതിരവിദ്യ അനിത്യത്തെ നിത്യമെന്ന് കരുതുന്നു. ഈ അവിദ്യ കാമം കർമ്മമൊക്കെയായി അത് വികസിച്ചു വരുമ്പോൾ അനിത്യത്തെ നിത്യമെന്ന് കരുതുന്നു. അനിത്യമാണ് ഈ ശരീരം, അതിനെ നിത്യമെന്ന് കരുതുന്നു. നമ്മുടെ ഇടയിൽ എത്ര പേർ ഈ ഭൂമിയിൽ വന്നു, എത്ര പേർ തിരിച്ചുപോയി. അതുപോലെ തന്നെ എത്ര പേർ എന്തെല്ലാമായി തീർന്നു. നമ്മൾ ഓരോരുത്തരും പറയും ഇന്നയാൾ മരിച്ചു, പലരും പറയും ഇന്നയാൾ ദുഷ്ടനായിരുന്നു, അവൻ എനിക്ക് എത്ര ക്ലേശം തന്നു, എത്ര ദുഃഖം തന്നു. ചിലരെക്കുറിച്ച് പറയുമ്പോൾ പറയും എന്തൊരു ദുരഭിമാനിയായിരുന്നു. ഇതൊക്കെ ആയിട്ടും അയാൾ മരിച്ചില്ലേ. ഇത് പറയുമ്പോൾ പറയുന്നവൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ ശാപം കൊണ്ടാണ് അവൻ മരിച്ചത് എന്ന നിലയിലാണ്. അവൻ കാണിച്ചു കൂട്ടിയ തെറ്റിനൊക്കെ അവന് കനത്ത ശിക്ഷ കിട്ടി മരണം. പറയുമ്പോൾ പറയുന്നവൻ ആലോചിക്കുന്നില്ല
ഇവനും ഒരു നാൾ മരണമുണ്ട്. മരണം എന്നത് ഈ രൂപാന്തരപ്പെട്ടു വന്ന ലോകം തീരുന്നതോടെയാണ് സംഭവിക്കുന്നത്. ഓരോ കോശത്തിലും അന്തസ്ഥിതമായ ജീവന് ഓരോ തരം ലോകം വിരചിക്കുന്നതിന് ഭാഗഭാക്കാകേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ആ കോശത്തിൻ്റെ പ്രവർത്തനം തീർന്നു. അത് പരമ്പരയെ അടുത്ത കോശത്തിന് കൈമാറിക്കൊടുക്കുകയായി. ഇങ്ങനെ നമ്മുടെ ശരീരം കോശങ്ങളുടെ കൂട്ടായ്മയായി രൂപാന്തരപ്പെട്ടു വന്ന് ആ ശരീരത്തിൽ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങളെ തീർന്നു കഴിയുമ്പോൾ, അവിദ്യ കാമകർമ്മങ്ങളെ തീർന്നു കഴിയുമ്പോൾ ശരീരം പിരിയുകയായി. അപ്പോൾ നമ്മളീ പറയുന്നതെല്ലാം, അവൻ ദുരഭിമാനിയായിരുന്നു, അവൻ എനിക്കൊരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു, എന്നിട്ടും അവൻ മരിച്ചു, എൻ്റെ ശാപം കൊണ്ടാണ് അവൻ മരിച്ചത്, തൻ്റെ ശാപം കൊണ്ട് അവൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാനാകട്ടെ മരണമില്ലാത്തവനാണെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ അനുയായി പിന്നീട് പറയും, എൻ്റെ പിതാവിന് ഇയാൾ വളരെ കഷ്ടതകളുണ്ടാക്കി, അദ്ദേഹവും മരിച്ചു. ഈ പരമ്പര തുടരുകയാണ്. ഇതാണ് അജ്ഞാനത്തിൻ്റെ വിസ്താരം. വളരെ വിസ്തൃതമാണ് ഈ അജ്ഞാനം. തന്നെ നിത്യമെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ വിനാശിയാണെന്ന് മനസ്സിലാക്കുക. അഹന്യഹനിഭൂതാനി ഗച്ഛന്തി യമസാധനം ശേഷാഹ സ്ഥിരത്വമിച്ഛന്തി കിം ആശ്ചര്യമതപരം. അഹന്യഹനിഭൂതാനി ഗച്ഛന്തി യമസാധനം സാധനം ശേഷാഹ സ്ഥിരത്വമിച്ഛന്തി കിം ആശ്ചര്യമതപരം. പലരും പറയും, അയാൾ അങ്ങയ്ക്ക് എത്ര ക്ലേശമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അയാൾ മരിച്ചു. എന്നാൽ ഉത്തരം അതല്ല. അദ്ദേഹത്തിൻ്റെ സമയം വന്നു, അതുകൊണ്ട് അദ്ദേഹം മരിച്ചു. പ്രാരബ്ധം പൂർണ്ണമായി. നല്ലവനായാലും ദുഷ്ടനായാലും പോയേ മതിയാവും. ബാലർ ഇതറിയുന്നില്ല. അതവരുടെ അജ്ഞാനത്തിൻ്റെ വിസ്താരം. എന്നാൽ വലിയ ബാലന്മാരുടെ അജ്ഞാനം വിസ്തൃതമാണ്. വലിയ ബാലന്മാർ ബാലവത്, വളർന്നിട്ടും അജ്ഞാനികളായിരിക്കുന്നവർ. അശുചിയെ ശുചി എന്ന് വിചാരിക്കുന്നതും അവിദ്യയാണ്. ഇത് ശരീരത്തിൻ്റെ ഉദാഹരണമാണ്. ഈ ശരീരത്തിന് ആവശ്യത്തിലധികം മഹത്വം നാം കൽപ്പിക്കുന്നു. ആളുകൾ പറയും, ഞാൻ കുലീനനാണ്, പവിത്രനാണ്, വലിയ കുലത്തിലുണ്ടായി. വലിയ കുലത്തിലായാലും ചെറിയ കുലത്തിലായാലും ശരീരം ശരീരമാണ്. സ്യാനാത് ബീജാദുപതിഷ്ഠം ഫൻ നിഷ്യന്ത്യാൻ നിയനാദപി കായമാധേ ശൗചത്വ പണ്ഡിതാഹ്യ ശുചിം വിദുഹു. കുലീനത ശരീരത്തെക്കുറിച്ചല്ല, സംസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ കൊള്ളാം, നന്നാണ്. എൻ്റെ പൂർവികർ കള്ളം പറഞ്ഞിരുന്നില്ല. സത്യത്തിനു വേണ്ടി അവർ പ്രാണൻ ത്യജിക്കാനും കൂടി തയ്യാറായിരുന്നു എന്നിങ്ങനെ പറയുന്നത് ശരിയാണ്. എന്നാൽ ശരീരത്തിൻ്റെ മഹിമാവിൽ ഗർവിയാകുന്നതെല്ലാം നിരർത്ഥകമാണ്. ശരീരം എല്ലാവരുടെയും മാംസമയമാണ്. ഇതിൻ്റെ ശുചിത്വം സ്വതവേയല്ല, ഇതിൻ്റെ പവിത്രത ആത്മാവിനെ സ്വീകരിച്ചാണ്. വിഭക്താനി കേശാസൃഗാദ്യാനി യസ്മാത്
അഭൂതാനി യദ്യോഗകാലേ ശുചീനി തമാത്മാനമേകം വിശുദ്ധസ്വഭാവം വയം മന്മഹേ പാവനം പാവനാനാം വിഭക്താനി കേശാസുഗാദ്യാനി യസ്മാത് ഭൂതാനി യദ്യോഗകാലേ ശുചീനി തമാത്മാനമേകം വിശുദ്ധസ്വഭാവം വയം മന്മഹേ പാവനം പാവനാനാം. മുടിയെ നാം തലയിൽ നന്നായി പരിപാലിക്കുന്നു, ചീകി ഒതുക്കുന്നു, നന്നായി വെട്ടി നിർത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നു. എന്നാൽ ബാർബർ ഷോപ്പിലും മറ്റും വീണുകിടക്കുന്ന മുടിയിൽ കാൽമുട്ടിയാൽ അറപ്പുണ്ടാകുന്നു, മുടി തലയിൽ നൂരി ചോറിൽ വീണാലോ, എന്തൊരു ബഹളമാണ് ആ കുടുംബത്തിലെന്ന് നടക്കുക. ഒരു മുടിയല്ലേ ഉള്ളൂ, ഇത് ആണല്ലോ ഇത്രയും കാലം ഡൈ ചെയ്തതും ഇത്രയും കാലം എടുത്തു വച്ചതും ഇതിനു വേണ്ടിയാണല്ലോ ഇത്രയൊക്കെ നീ ക്ലേശിച്ചതും ഇതിനെ ഭംഗി പിടിപ്പിക്കുന്നതിന് നീ എന്തെല്ലാം ചെയ്തു, അതിലൊരു മുടിയല്ലേ നിൻ്റെ ചോറിൽ കിടന്നുള്ളൂ എന്ന് അമ്മയെങ്ങാനും ചോദിച്ചാൽ അമ്മയ്ക്ക് പോലും തല്ലിയിലപ്പം കിട്ടും. അത്ര അറപ്പുണ്ടാക്കുന്നതാണ് മുടി തലയിൽ നിന്ന് വീണു കഴിഞ്ഞാൽ, തറയിൽ വീണു കഴിഞ്ഞാൽ പോലും. രക്തം ശരീരത്തിലായിരിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നു, നല്ല രക്തപ്രസാദം. എന്നാൽ ആ രക്തം തറയിൽ കണ്ടാലോ ഭയമുണ്ടാകുന്നു. വഴിയിൽ അപകടത്തിൽ വീണ രക്തം, ജന്തുക്കളുടെ രക്തം എല്ലാം ഭയമുളവാക്കും. ആത്മസംയോഗത്തിലായിരിക്കുന്നിടത്തോളം മാത്രമാണ് രക്തത്തിനും ആദരണീയതയുണ്ടാവുക. ശരീരത്തെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം ഇതാണ് നില. ആത്മസംയോഗം എപ്പോൾ വരെ ശരീരത്തിലുണ്ടോ അതുവരെ ശരീരം സുന്ദരവും ശുചിയുമാണ്. എന്നാൽ ആത്മസംയോഗം വിട്ടാൽ ശരീരം 24 മണിക്കൂർ പോലും ഇരിക്കുന്നില്ല, കേടാകാതെ. ഒരമ്മ പറഞ്ഞതാണ്, രാത്രി 12 മണിക്ക് അവരുടെ ഭർത്താവ് മരിച്ചു. രാത്രിയാകും തോറും അവർക്ക് ഭയം വന്നു തുടങ്ങി. പ്രേതം തന്നെ പിടിച്ച് തിന്നുമോയെന്നു വരെ അവർ ഭയന്നു. താല്പര്യം എന്തെന്നാൽ, ശരീരത്തിൻ്റെ മഹിമയെല്ലാം ആത്മസാന്നിധ്യം കൊണ്ടു മാത്രമല്ല, ആത്മസാന്നിധ്യം കൊണ്ടു മാത്രമാണ്, ആത്മസാന്നിധ്യം കൊണ്ടല്ലാതെ ശരീരത്തിന് യാതൊരു മഹിമയുമില്ല. 3-4 ദിവസം ശരീരം വച്ചിരുന്നാൽ അതഴുകി ദുർഗന്ധം വരാൻ തുടങ്ങും. ആത്മാവ് പവിത്രമാണ്. സത്യത്തിൽ ആത്മാവിൻ്റെ പവിത്രതയിലാണ് ശരീരത്തിന് പോലും മാന്യത കിട്ടുന്നത്. ശരീരത്തിൽ അശുചിയിൽ, ശുചിതയുടെ ഭ്രാന്തി മാത്രമാണ്, ഇത് അവിദ്യയുടെ വിസ്താരമാണ്. ശരീരത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുന്നത് അവിദ്യ കൊണ്ടാണ്. ദുഃഖത്തെ സുഖമെന്ന് നിനയ്ക്കുന്നതും അവിദ്യയുടെ വിസ്താരമാണ്. എത്ര വിസ്തൃതമാണ് നമ്മുടെ അവിദ്യ! ദുഃഖങ്ങളെ സുഖമാണെന്ന് ധരിക്കുക. സംസാരം ദുഃഖരൂപമാണ്, അതിനെ സുഖരൂപമെന്ന് നിനച്ചു. ശരീര ഇന്ദ്രിയാദികളെല്ലാം 21 തരം ദുഃഖങ്ങളിൽ അന്തർഭൂതമാണ്, അതിനെ സുഖാത്മകമെന്ന് നിനച്ചു. ഗുർവി പ്രസവവേദനാം എന്ന് പറയുന്നു. പുത്രമുഖം ദർശിക്കുന്നതോടെ ആ ദുഃഖം സുഖരൂപമെന്ന് അറിയുന്നു. ദുഃഖത്തെ സുഖരൂപമെന്നറിയുന്നതും അവിദ്യയുടെ വിധാനമാണ്. അനാത്മാവിനെ ആത്മാവെന്ന് മനസ്സിലാക്കുന്നത് സുപ്രസിദ്ധമാണ്. 3-ാമത്, പ്രാണങ്ങളെ ആത്മാവെന്ന് ധരിക്കുന്നു. പിന്നെ 4-ാമത്, മനസ്സിനെ.
അഞ്ചാമത് ബുദ്ധിയെ. അപ്പോൾ അനാത്മാക്കളായ ആത്മാവല്ലാത്ത ഒട്ടേറെ വസ്തുക്കളെ, ശരീരം, അതുപോലെ തന്നെ ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ പ്രാണൻ, നാലാമത് മനസ്സ്, അഞ്ചാമത് ബുദ്ധി, ഇതിനെയൊക്കെ ആത്മാവെന്ന് ധരിച്ച് അവിദ്യയുടെ വിധാനത്തിൽ പെടുന്നു. ദേഹം പ്രാണമവീന്ദ്രിയണ്യഭിയഥാ തഥാ ബുദ്ധിം ച ശൂന്യം വിദു സ്ത്രീബാലന്ധ ജഡോപമാഹ എന്നിങ്ങനെ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ ദേഹം പ്രാണമവീന്ദ്രിയണ്യഭിതഥാ ബുദ്ധിം ച ശൂന്യം വിദു സ്ത്രീബാലന്ധ ജഡോപമാഹ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവ നാലും മുഖ്യരൂപത്തിൽ അവിദ്യാവിധാനമാണ്, അതാണ് മൃത്യു. ഒരുവൻ മരിക്കുന്നത് ശരിയായി ചിന്തിച്ചാൽ അവിദ്യ കൊണ്ട് ആത്മാവിനെ അനാത്മാവെന്നും അനാത്മാവിനെ ആത്മാവെന്നും ധരിക്കുമ്പോൾ അവന് ദുഃഖമുണ്ടാകുമ്പോൾ അവന് വ്യഥ വന്ന സഞ്ചാലനം സംഭവിക്കുമ്പോൾ വിചാലനമുണ്ടാകുമ്പോൾ എന്ത് നാശമുള്ളതായിത്തിരുന്നുവോ അതായി അവൻ മാറുന്നതെല്ലാം മൃത്യുവിൻ്റെ രൂപകൽപ്പനയാണ്. തേ മൃത്യോറിയാന്തി വിദതസ്യ, ഇത് അവിദ്യാരൂപി മൃത്യുവിൻ്റെ വിസ്താരം. ഇനി കാമവിധാനം നോക്കാം. അവിദ്യ, കാമം, കർമ്മം. അജ്ഞാനികളുടെ കാമം പ്രഥമത സൂക്ഷ്മമാണ്. അവിദ്യ പോലെ തന്നെ കാമവും സൂക്ഷ്മമാണ്. അജ്ഞാനത്തിൽ കാമം അതിസൂക്ഷ്മമായാണ് ഇരിക്കുന്നത്. അജ്ഞാനം വികസിച്ചാൽ കാമം വികസിക്കും. അജ്ഞാനത്തിൻ്റെ വികാസ പരിണാമത്തിന് ആസ്പദമാക്കി കാമവും വികസിച്ചു വരുന്നത് കാണാം. കുഞ്ഞിന് ആദ്യം സ്തന്യകാമം മാത്രമാണുള്ളത്. താം സ്തന്യകാമ ആസാദ്യ, പാല് കിട്ടിയാൽ സുഖമായി ഉറങ്ങുന്നു. വേറെ കാര്യങ്ങളൊന്നും സൂക്ഷ്മത്തിൽ നിന്ന് വിസ്തൃതമായി പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ കാമന പ്രകടമാകാൻ തുടങ്ങുന്നു. കളിക്കാൻ കാമനയുണ്ടാകുന്നു, കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമുണ്ടാകുന്നു. കളിക്കുന്നതിനുള്ള കാമനാപ്രാരംഭത്തെ ആചാര്യൻ പറയുന്നു, ബാലസ്താവത് ക്രീഡാസക്ത, പിന്നെ യുവാവാകുന്നു. അപ്പോൾ കാമനയ്ക്ക് പരിവർത്തനം വരുന്നു. നല്ല രീതിയിൽ നോക്കിക്കണ്ടാൽ ഒരു കുഞ്ഞിൽ എങ്ങനെയാണ് അവിദ്യ രൂപാന്തരപ്പെട്ട് വികസിച്ചു വരുന്നത് എന്ന് നാം കണ്ടതുപോലെ കാമവും എങ്ങനെയാണ് വികസിച്ചു വരുന്നത്. സ്തന്യകാമനായ കുഞ്ഞ് സ്തന്യം ഭുജിച്ചു കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങുകയാണ്. എന്നാൽ അല്പം വളരുമ്പോൾ കളിക്കണം, കളിക്കാൻ കളിപ്പാട്ടങ്ങൾ വേണം, അത് മറ്റു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വേണം. മറ്റു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കണ്ട കളിപ്പാട്ടത്തിൽ നിന്ന് പൂർവവാസനയുണർന്ന് തൻ്റെ സങ്കല്പം ചേർത്ത് വേറൊരു തരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കിട്ടണം. ആ കളിപ്പാട്ടങ്ങളോട് ഇഴുകി കളിക്കണം. ഇങ്ങനെ കാമന വികസിച്ചു വരുന്നത് കാണാം.
കളിയും ചിരിയും കാമനയുമായി ഒരു ബാല്യമിങ്ങനെ കടന്നുപോകുന്നു. അത് കഴിഞ്ഞാലോ കൗമാരത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതോടെ കാമനയ്ക്ക് പരിവർത്തനം വരുന്നു. തരുണസ്താവത് തരുണീരക്ത, തനിക്കുള്ള ഇണയെ തേടുന്നു. എവിടെയോ ഉറങ്ങിക്കിടന്നിരുന്ന പൂർവജന്മാർജിതമായ ചേർച്ചയ്ക്കുള്ള കാമം വയസ്ചക്രത്തിൻ്റെ വികാസത്തോടെ, പ്രായം ക്രമമായി വികസിക്കുന്നതോടെ, ഏതോ അഗാധഗർത്തത്തിൽ നിന്നെന്ന പോലെ ഉണർന്നു വരികയും അതിനുള്ള കാമനകൾക്കായിക്കൊണ്ട് രഹസ്യമായും ഒട്ടൊക്കെ പരസ്യമായും, ചിലപ്പോൾ പരസ്യത്തിൽ രഹസ്യമായും രഹസ്യത്തിൽ പരസ്യമായും എങ്ങനെ തരുണീരക്തനായി വികസിച്ചു വരുന്നു. അപ്പോൾ തരുണികളിൽ അനുരാഗമുളവാകുന്നു, തിരിച്ചും തരുണന്മാരിൽ. അപ്പോൾ ന പശ്യതി ച ജന്മാന്ധ കാമാന്ധോ നൈവ പശ്യതി. സ്വർഗോപമമായ മാതാവിൻ്റെ മടിയിൽ കഴിഞ്ഞിരുന്നവൻ അതിൽ നിന്ന് എങ്ങനെ ഉപരതി വന്നു, അതിൽ നിന്ന് എങ്ങനെ ഉപരതി വന്ന് വിരമിച്ചു. അമ്മയല്ലാതെ ഒന്നും എനിക്കില്ലെന്നും അമ്മയെ കൂടാതുള്ള ജീവിതം ദുസ്സഹമാണെന്നും ഒക്കെ പറഞ്ഞവൻ അതിൽ നിന്നെല്ലാം ഉപരമിച്ച് ഒരു തരുണിയിൽ ആസക്തനായി, അവളല്ലാതെ മറ്റൊരു ജീവിതം തനിക്കില്ലെന്ന് സൂര്യനിലും ചന്ദ്രനിലും പ്രകൃതിയിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം തനിക്ക് ഈ ഒരാൾ മാത്രം മതിയെന്ന്, ബാക്കി ഈ ലോകമെല്ലാം ദുഃഖപൂർണമാണെന്ന്, ഇത് മാത്രം സന്തുഷ്ടമാണെന്ന് എങ്ങനെ അയാൾ കാണുന്നു. ഇപ്പോൾ അവരുടെ സർവസ്വവും തരുണി അഥവാ തരുണനായി. അതിനിടയിൽ മാതാവോ പിതാവോ തന്നെ വന്നാൽ അവർ ശത്രുക്കളുമായി. എങ്ങനെയാണ് അവിദ്യ വികസിക്കുന്നത്? എങ്ങനെയാണ് കാമന വികസിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ശ്രുതിയുടെ പാവനമായ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമാപിക്കാം.